ഉപജീവനത്തിനായി പല തൊഴിലുകളിലും ഏർപ്പെടുന്ന കലാകാരന്മാരുടെ അതിജീവന കഥ അനവധിയാണ്. കാസർഗോഡ് നഗരത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന രാമചന്ദ്രനും മിനി സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്ന നിറമുള്ള ഒരു ഭൂതകാലമുണ്ട്. ഒരു കാലത്ത് തമിഴ് സീരിയലുകളിൽ നിറഞ്ഞു നിന്നിരുന്ന റാം എന്ന രാമചന്ദ്രൻ ഒന്നര വർഷം മുമ്പാണ് കാസർഗോഡെത്തിയത്. തിരുവനന്തപുരത്തുകാരനും അവിവാഹിതനുമായ ഈ 55-കാരൻ കലാക്ഷേത്രയിൽ നിന്നും ഭരതനാട്യം പഠിച്ച് ഏറെക്കാലം നൃത്തവേദികളിലും സജീവമായിരുന്നു. 87-ൽ കൊച്ചിൻ കലാഭവനിൽ ഭരതനാട്യം സഹ അധ്യാപകനായും ജോലി നോക്കി. പിന്നീടാണ് വെള്ളിത്തിരയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൽ 20-ാം വയസ്സിൽ വീടുവിട്ടത്. തുടർന്നിങ്ങോട്ട് കലയും ജോലിയുമായി കറങ്ങിയ സ്ഥലത്തിന് കൈയും കണക്കുമില്ല. ഇതിനിടയിൽ മദ്രാശിയിലെത്തിയപ്പോഴാണ് മിനി സ്ക്രീനിൽ മുഖം കാണിക്കാനുള്ള അവസരം ലഭിച്ചത്. തമിഴിലെ എക്കാലത്തെയും മികച്ച സീരിയലായ പരമപദത്തിൽ പ്രധാന വേഷമണിഞ്ഞ റാം പിന്നീട് ആദ്യത്തെ മെഗാ സീരിയലായ വിഴുതുകളിലും ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അങ്ങനെ 14-ാം സീരിയലുകളിൽ അഭിനയിച്ച് ചെറിയൊരിടവേള വന്നപ്പോൾ വീണ്ടും ഉപജീവനം തേടി ഊരു ചുറ്റാനിറങ്ങി. ഇതിനിടയിൽ നിരവധി പരസ്യചിത്രങ്ങളിൽ സഹസംവിധായകനായും പ്രവർത്തിച്ചു. പക്ഷേ അവിടെയും ചുവടുറച്ചില്ല. തുടർന്നിങ്ങോട്ട് പലവിധ തൊഴിലുകളിലും ചെന്നെത്തി. 7 വർഷം മുമ്പാണ് ലോട്ടറി വിൽപ്പനയിലേക്ക് കടന്നത്. സപ്തഭാഷകളുടെ നഗരത്തിൽ ഭാഗ്യം വിറ്റഴിക്കുന്ന ഈ മധ്യവയസ്കൻ്റെ സർഗസമ്പന്നമായ ഭൂതകാലം പക്ഷേ അധികം ആർക്കും അറിയില്ല. റാമിൻ്റെ യോഗ്യതയും നിയോഗവും സ്വന്തം വാക്കുകളിലൂടെ കേട്ടാൽ കേൾക്കുന്നവർ അത്ഭുതം കൂറും. ഞാൻ പല ഫീൽഡിൽ വർക്ക് ചെയ്തു. തുടക്കത്തിൽ കൊറിയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അതറ്റ വെരി ഏർലി ഏജ്. പിന്നെ കുറച്ച് നേരം ഗൾഫിലുണ്ടായിരുന്നു. ഗൾഫിൽ വർക്ക് ചെയ്തത് അക്കൗണ്ട്സ് ആൻഡ് സെയിൽസ് കോർഡിനേറ്ററായിട്ട്, പിന്നീട് ഒരു അമേരിക്കൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടി. അപ്പോഴാണ് ഈ ഇഫക്റ്റീവ് സ്പീക്കിംഗ് എന്നുള്ള കോഴ്സ് ചെയ്തത്. US ബേസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സായിരുന്നു. പിന്നീട് കൂടുതലും ഗൾഫിലുണ്ടായിരുന്നത് എൻ്റെ സിസ്റ്റർ വാസ് സിക്ക്, അപ്പോൾ അവരുടെ പരിചരണത്തിനും കാര്യങ്ങൾക്കുമായിട്ട് അങ്ങനെയായിരുന്നു കൂടുതലും ഗൾഫിലിരുന്നത്. പക്ഷേ കൊച്ചുനാൾ തൊട്ട്, ദാറ്റ് ഈസ് റൈറ്റ് ഫ്രം ഏജ് ഓഫ് ഒരു 5 വയസ്സ് തൊട്ട് എൻ്റെ ആഗ്രഹം സിനിമ, ഒരു നടൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള മോഹമായിരുന്നു. കുറച്ച് ഡ്രാമാസൊക്കെ സ്കൂളിൽ, കാരണം ഞങ്ങളുടെ വീട്ടിലതൊന്നും അലോ ചെയ്യാത്തില്ല. അങ്ങനെ അതിൽ നിന്ന് വളരെ ലേറ്റായിട്ട് കുറച്ച് കാലം മദ്രാസിലുണ്ടായിരുന്നു. ആഫ്റ്റർ ഒരു 30 വയസ്സിന് ശേഷം മദ്രാസിൽ കുറച്ച് കാലം നിന്നിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായി പോയി സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ അത് മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എന്നാലും ഒരുപാട് സീരിയൽസിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ അവൻ്റെ ഫിലിംസിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് അഡ്വർടൈസ്മെൻറ്റ് ഫിലിംസിലെല്ലാം. ലാസ്റ്റ് ഞാൻ ആക്ട് ചെയ്തത് മൈന എന്ന തമിഴ് ഫിലിം, വിച്ച് വാസ് റിലീസ്ഡ് ഇൻ 2011. അതിൽ ഒരു ഡോക്ടറിൻ്റെ ക്യാരക്ടർ ഏതാണ്ട് 1 hour 38 minutes എക്സാക്ട്ലി ആ പൊസിഷനിൽ വരും. ഒരു ഡോക്ടറായിട്ടുള്ളവർക്ക് നല്ലൊരു പേര് കിട്ടി. കലയുടെയും അനുഭവങ്ങളുടെയും കനമുള്ളതുകൊണ്ട് തന്നെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാതെയാണ് ഈ അസാധാരണ മനുഷ്യൻ്റെ അതിജീവനം. വീട്ടുകാരെ ധിക്കരിച്ച് വെള്ളിത്തിരയിൽ വിരാജിക്കാൻ ഇറങ്ങിത്തിരിച്ച് അതിനടുത്തെത്തിയെങ്കിലും പിന്നീട് പല വഴികളിലൂടെയും നടക്കേണ്ടി വന്ന ഈ കലാകാരന് അവശേഷിക്കുന്ന കാലം പഴയ മേഖലയിലേക്ക് തന്നെ തിരികെ എത്തണമെന്നത് ഇന്നും അടങ്ങാത്ത ആഗ്രഹമാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.